ിന്മയ്ക്ക് പകരം നന്മയെ ആകർഷിക്കുക ജോൺ അസ്രഫ് ഇവിടെയാണ് പ്രശ്നം മിക്കവാറും ആളുകൾ ചിന്തിക്കുന്നത് അവർക്ക് വേണ്ട എന്നാഗ്രഹിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് എന്നിട്ട് എന്തുകൊണ്ടാണ് അവ വീണ്ടും വീണ്ടും സംഭവിക്കുന്നത് എന്ന് അവർ അത്ഭുതപ്പെടും ആളുകൾക്ക് അവർ വേണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ലഭിക്കാത്തതിന്റെ ഒരേ ഒരു കാരണം അവർ വേണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കാൾ വേണ്ട എന്നാഗ്രഹിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് കൂടുതൽ ചിന്തിക്കുന്നത് എന്നതാണ് നിങ്ങളുടെ ചിന്തകളെ ശ്രദ്ധിക്കുക നിങ്ങൾ പറയുന്ന വാക്കുകളെ ശ്രദ്ധിക്കുക ഈ നിയമം പരിപൂർണ പരിപൂർണവും കുറ്റമറ്റതുമാണ് ഒരിക്കലും പിഴക്കില്ല മാരകമായ പ്ലേഗിനേക്കാൾ രൂക്ഷമായ മനുഷ്യരാശി ഇന്നോളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മോശമായ ഒരു മഹാവ്യാധി നൂറ്റാണ്ടുകളായി ഇവിടെ പടരുന്നുണ്ട് അതാണ് എനിക്ക് വേണ്ട എന്ന് പറയുന്ന മഹാവ്യാധി ആളുകൾ അവർക്ക് വേണ്ടാത്തതിനെക്കുറിച്ച് ചിന്തിക്കുകയും സംസാരിക്കുകയും പ്രവർത്തിക്കുകയും അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഒക്കെ ചെയ്യുന്നതിനാൽ ഈ മഹാവ്യാധി ഇവിടെ സജീവമായി നിലനിൽക്കുന്നു പക്ഷേ ഈ തലമുറ ചരിത്രം തിരുത്തി എഴുതാൻ പോകുകയാണ് കാരണം നമുക്ക് ഈ രോഗത്തിൽ നിന്നും മുക്തി നേടാനുള്ള അറിവ് ലഭിച്ചിരിക്കുന്നു അത് നിങ്ങളാണ് തുടങ്ങേണ്ടത് വേണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യാൻ തുടങ്ങുന്നതിലൂടെ നിങ്ങൾക്ക് ഈ പുതിയ ചിന്താ പദ്ധതിയുടെ വഴികാട്ടിയാവാൻ കഴിയും ബോബ് ഡോയിൽ നിങ്ങൾ ഒരു കാര്യത്തെ നല്ലത് എന്നാണോ മോശം എന്നാണോ നിരീക്ഷിക്കുന്നത് എന്നത് ആകർഷണ നിയമം പരിഗണിക്കുന്നില്ല നിങ്ങൾ വേണം എന്ന് ആഗ്രഹിക്കുന്നുവോ വേണ്ട എന്ന് ആഗ്രഹിക്കുന്നുവോ എന്നതും പ്രശ്നമല്ല അത് നിങ്ങളുടെ ചിന്തകളോട് പ്രതികരിക്കും ഒരു കടബാധ്യതയുടെ കൂമ്പാരത്തെ നോക്കി നിങ്ങൾ വല്ലാതെ വേവലാതി അനുഭവിക്കുന്നുവെങ്കിൽ അതാണ് പ്രപഞ്ചത്തിലേക്ക് നിങ്ങൾ അയക്കുന്ന സിഗ്നൽ ഞാൻ വന്നുപെട്ടിരിക്കുന്ന ഈ കഥ കടബാധ്യതയെക്കുറിച്ച് ഓർത്ത് ഞാൻ വല്ലാതെ വിഷമിക്കുന്നു നിങ്ങൾ അത് സ്വയം പറഞ്ഞുറപ്പിക്കുകയാണ് നിങ്ങളുടെ അസ്തിത്വത്തിൻ്റെ ഓരോ തലത്തിലും നിങ്ങൾ അത് അനുഭവിക്കുകയാണ് അതുകൊണ്ട് അത് തന്നെയായിരിക്കും ഇനിയും കൂടുതൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ആകർഷണ നിയമം പ്രകൃതിയുടെ നിയമമാണ് അത് സർവ്വസാധാരണമാണ് അത് നല്ലതെന്നോ ചീത്തയെന്നോ വേർതിരിച്ച് കാണുന്നില്ല അത് നിങ്ങളുടെ ചിന്തകളെ സ്വീകരിക്കുകയും നിങ്ങളുടെ ജീവിതാനുഭവങ്ങളായി നിങ്ങളിലേക്ക് പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നു ലളിതമായി പറഞ്ഞാൽ നിങ്ങൾ എന്തിനെക്കുറിച്ചാണോ ചിന്തിക്കുന്നത് അത് ആകർഷണ നിയമം നിങ്ങൾക്ക് എത്തിച്ചു തരും ലിസ നിക്കോൾസ് എഴുത്തുകാരി വ്യക്തിത്വ ശാക്തീകരണ പ്രചാരക ആകർഷണ നിയമം വളരെ അനുസരണാശീലമുള്ളതാണ് നിങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയും പൂർണ്ണ മനസ്സോടെ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുമ്പോൾ എല്ലായ്പ്പോഴും ആകർഷണ നിയമം കൃത്യമായും നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് നൽകും നിങ്ങൾക്ക് നിങ്ങൾ വേണ്ട എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് മനസ്സ് കേന്ദ്രീകരിക്കുമ്പോൾ ഞാൻ വൈകിയെത്താൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ വൈകിയെത്തിയ വൈ വൈകിയെത്താൻ ആഗ്രഹിക്കുന്നില്ല ആഗ്രഹിക്കുന്നില്ല എന്ന് നിങ്ങൾ പറയുന്നത് ആകർഷണ നിയമം ശ്രദ്ധിക്കുകയില്ല ശ്രദ്ധിക്കുക ഞാൻ വൈകിയെത്താൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ വൈകിയെത്താൻ ആഗ്രഹിക്കുന്നില്ല ആഗ്രഹിക്കുന്നില്ല എന്ന് നിങ്ങൾ പറയുന്നത് ആകർഷണ നിയമം ശ്രദ്ധിക്കുകയില്ല അത് നിങ്ങൾ എന്തിനെക്കുറിച്ച് പറയുന്നുവോ അതിനെ സാക്ഷാത്കരിക്കുന്നു അതുകൊണ്ട് അത് വീണ്ടും വീണ്ടും സംഭവിക്കുന്നു ആകർഷണ നിയമത്തിന് വേണം എന്ന ആഗ്രഹം അല്ലെങ്കിൽ വേണ്ട എന്ന ആഗ്രഹം എന്ന വിവേചനമില്ല നിങ്ങൾ എന്തിലെങ്കിലും മനസ്സ് കേന്ദ്രീകരിക്കുമ്പോൾ അത് എന്തു തന്നെ ആവട്ടെ അതിനെ നിങ്ങൾ സാക്ഷാത്കരിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ വേണം എന്നാഗ്രഹിക്കുന്ന ഒന്നിൽ മനസ്സ് കേന്ദ്രീകരിക്കുമ്പോൾ ആ ശ്രദ്ധ മനസ്സിൽ നിലനിൽക്കുമ്പോൾ ആ നിമിഷത്തിൽ പ്രപഞ്ചത്തിലെ ഏറ്റവും വിശിഷ്ടമായ ശക്തി കൊണ്ട് നിങ്ങൾ അതിനെ വിളിച്ചു വരുത്തുകയാണ് അരുത് വേണ്ട ഇല്ല എന്നുള്ളതുപോലെയുള്ള നിഷേധാത്മകമായ വാക്കുകൾ ആകർഷണ നിയമം കണക്കിലെടുക്കുകയില്ല നിഷേധാത്മകമായ വാക്കുകൾ നിങ്ങൾ സംസാരിക്കുമ്പോൾ ആകർഷണ നിയമം ഗ്രഹിച്ചെടുക്കുന്നത് ഇങ്ങനെയായിരിക്കും ഈ വസ്ത്രത്തിൽ എന്തെങ്കിലും കറയാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഈ വസ്ത്രത്തിൽ എന്തെങ്കിലും കറയാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇനിയും കൂടുതൽ കറയാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു മോശമായ രീതിയിൽ മുടി വെട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല മോശമായ രീതിയിൽ മുടി വെട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ വൈകിയെത്താൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ വൈകിയെത്താൻ ആഗ്രഹിക്കുന്നു അയാൾ എന്നോട് മോശമായി പെരുമാറണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല അയാളും വേറെ കുറെ ആളുകളും എന്നോട് മോശമായി പെരുമാറണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു റെസ്റ്റോറൻറിൽ ഞാൻ പറഞ്ഞു വെച്ച മേശ അവർ മറ്റാർക്കെങ്കിലും കൊടുക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല റെസ്റ്റോറൻറിൽ ഞാൻ പറഞ്ഞു വെച്ച മേശ അവർ മറ്റാർക്കെങ്കിലും കൊടുക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു ഈ പാദരക്ഷകൾ എൻ്റെ കാൽ വേദനിപ്പിക്കുന്നത് എനിക്കിഷ്ടമല്ല ഈ പാദരക്ഷകൾ എൻ്റെ കാൽ വേദനിപ്പിക്കുന്നത് എനിക്കിഷ്ടമാണ് ഇത്രയും കൂടുതൽ ജോലി ചെയ്യാൻ ജോലി എനിക്ക് ചെയ്യാൻ കഴിയില്ല എനിക്ക് ചെയ്യാൻ കഴിയുന്നതിലും കൂടുതൽ ജോലി എനിക്ക് കിട്ടണം പനി വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല പനിയും വേറെ കുറെ രോഗങ്ങളും വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു തർക്കമുണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ധാരാളം തർക്കമുണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നോട് ആ രീതിയിൽ സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല നിങ്ങളും മറ്റെല്ലാവരും എന്നോട് ആ രീതിയിൽ സംസാരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം ആകർഷണ നിയമം നിങ്ങൾ എന്തിനെക്കുറിച്ച് ചിന്തിക്കുന്നുവോ അതിനെ നിങ്ങൾക്ക് കൊണ്ടുതരും അത്ര തന്നെ ബോബ് പ്രോക്ടർ ആകർഷണ നിയമം എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും ആകർഷണ നിയമം എന്നത് സൃഷ്ടിയുടെ നിയമമാണ് ക്വാണ്ടം ഫിസിക്സ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ചിന്തയിൽ നിന്ന് പ്രപഞ്ചമുണ്ടായി എന്നാണ് നിങ്ങളുടെ ചിന്തകളും ആകർഷണ നിയമവും വഴി നിങ്ങൾ നിങ്ങളുടെ ജീവിതം സൃഷ്ടിക്കുന്നു ഓരോ വ്യക്തിയും അതുതന്നെയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയുമെങ്കിൽ മാത്രമേ അത് നടക്കൂ എന്നില്ല നിങ്ങളുടെ ജീവിതത്തിൽ അതെപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ചരിത്രത്തിലുടനീളം ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും അത് പ്രവർത്തിക്കുന്നു ഈ വിശിഷ്ട നിയമത്തെക്കുറിച്ചുള്ള അറിവ് നിങ്ങൾക്കുണ്ടായാൽ നിങ്ങളുടെ അത്ഭുതാവഹമായ ശക്തിയെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കും നിങ്ങളുടെ ചിന്തകൾ കൊണ്ട് നിങ്ങളുടെ ജീവിതം സാക്ഷാത്കരിക്കാൻ നിങ്ങൾക്ക് കഴിയും ലിസ നിക്കോൾസ് നിങ്ങൾ ചിന്തിക്കുന്ന അത്രത്തോളം തന്നെ ആ നിയമം പ്രവർത്തിക്കുന്നുമുണ്ട് നിങ്ങളുടെ ചിന്തകൾ പ്രവഹിക്കുന്ന സമയത്തെല്ലാം ആകർഷണ നിയമം പ്രവർത്തിക്കുന്നുണ്ട് നിങ്ങൾ ഭൂതകാലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആകർഷണ നിയമം പ്രവർത്തിക്കുന്നുണ്ട് നിങ്ങൾ വർത്തമാനകാലത്തെക്കുറിച്ചോ കാലത്തെ ഭാവിയെക്കുറിച്ചോ ചിന്തിക്കുമ്പോൾ ആകർഷണ നിയമം പ്രവർത്തിക്കുന്നുണ്ട് അത് ഇടതടവില്ലാതെ തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് ഒരു ബട്ടൺ അമർത്തി അത് നിർത്താൻ കഴിയില്ല അത് നിരന്തരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കും നിങ്ങളുടെ ചിന്തകളെ പോലെ തന്നെ നമ്മൾ അറിയുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും മിക്കവാറും ഏത് സമയത്തും നമ്മൾ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ ആരോടെങ്കിലും സംസാരിക്കുകയോ അവർ പറയുന്നത് കേൾക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് പത്രം വായിക്കുമ്പോഴും ടെലിവിഷൻ കാണുമ്പോഴും കഴിഞ്ഞ കാലത്തെ ഓർമ്മകൾ അയവിറക്കുമ്പോഴും നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഭാവിയിലെ കാര്യങ്ങളെക്കുറിച്ച് പദ്ധതിയിടുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് വാഹനം ഓടിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് കാലത്തെ എഴുന്നേറ്റ് തയ്യാറാകുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് നമ്മളിൽ പലരും ഉറങ്ങുമ്പോൾ മാത്രമാണ് ചിന്തിക്കാതിരിക്കുന്നത് അപ്പോഴും ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് നമ്മുടെ മനസ്സിൽ അവസാനമുണ്ടായ ചിന്ത ഏതാണോ അതിന്മേൽ ആകർഷണ നിയമം പ്രവർത്തിക്കുന്നുണ്ട് ഉറങ്ങുന്നതിന് മുൻപ് നിങ്ങളുടെ മനസ്സിൽ അവസാനമുദിക്കുന്ന ചിന്ത നല്ല ചിന്തയാവട്ടെ മൈക്കിൾ ബെർണാർഡ് ബെക്വിത്ത് സൃഷ്ടി എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു വ്യക്തിയുടെ മനസ്സിൽ ഒരു ചിന്ത അല്ലെങ്കിൽ ചിരസ്ഥായിയായ ഒരു ചിന്താരീതി ഉണ്ടാകുമ്പോൾ അയാൾ ഒരു സൃഷ്ടി പ്രക്രിയയിൽ ഏർപ്പെടുകയാണ് ആ ചിന്തകളിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് സാക്ഷാത്കരിക്കും ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളുടെ ഭാവി ജീവിതം നിർമ്മിക്കുന്നതിനെ പറ്റിയാണ് നിങ്ങളുടെ ചിന്തകൾ കൊണ്ടാണ് നിങ്ങൾ ജീവിതം രൂപപ്പെടുത്തുന്നത് നിങ്ങൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ നിങ്ങൾ എപ്പോഴും സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എപ്പോഴും സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയുമാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് എന്തിനെക്കുറിച്ചാണോ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്തിലാണോ അതാണ് നിങ്ങളുടെ ജീവിതമായി അവതരിക്കുക പ്രകൃതിയിലെ മറ്റെല്ലാ നിയമങ്ങളെയും പോലെ ഈ നിയമവും തികച്ചും പരിപൂർണതയുള്ളതാണ് നിങ്ങളുടെ ജീവിതം നിങ്ങൾ സൃഷ്ടിക്കുന്നു നിങ്ങൾ വിതയ്ക്കുന്നത് നിങ്ങൾ കൊയ്യുന്നു നിങ്ങളുടെ ചിന്തകളാണ് വിത്തുകൾ എന്ത് വിളവാണ് നിങ്ങൾക്ക് ലഭിക്കുക എന്നത് നിങ്ങൾ വിതയ്ക്കുന്ന വിത്തിനെ ആശ്രയിച്ചിരിക്കും നിങ്ങൾ അസംതൃപ്തി പ്രകടിപ്പിക്കുകയാണെങ്കിൽ ആകർഷണ നിയമം അസംതൃപ്തി ഉണ്ടാക്കുന്ന കൂടുതൽ സന്ദർഭങ്ങളെ അതിശക്തിയോടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും മറ്റാരെങ്കിലും അസംതൃപ്തിയോടെ സംസാരിക്കുന്നത് നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ അതിനോട് യോജിക്കുകയോ അനുഭാവം പ്രകടിപ്പിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ആ നിമിഷത്തിൽ അതുപോലെ അസംതൃപ്തി ഉണ്ടാക്കുന്ന കാര്യങ്ങളെ നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ ആകർഷിക്കും നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെ എന്തിലേക്ക് കേന്ദ്രീകരിക്കുന്നുവോ അതിനെ നിങ്ങളിലേക്ക് പ്രതിഫലിപ്പിക്കുക മാത്രമാണ് ഈ നിയമം ചെയ്യുന്നത് അതിശക്തമായ ഈ അറിവ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിൽ മാറ്റം വരുത്തിക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ ഏത് സാഹചര്യത്തെയും ഏത് സംഭവത്തെയും നിങ്ങൾക്ക് പരിപൂർണമായി മാറ്റിയെടുക്കാനാവും ബിൽ ഹാരിസ് അധ്യാപകൻ സെൻറ്റർ പോയിന്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപകൻ ഞാൻ നടത്തുന്ന ഒരു ഓൺലൈൻ കോഴ്സിൽ റോബർട്ട് എന്നു പേരായ ഒരു വിദ്യാർത്ഥി ഉണ്ടായിരുന്നു കോഴ്സിൻ്റെ ഭാഗമായി ഞാനുമായി ഇമെയിലിൽ ബന്ധപ്പെടുവാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു റോബർട്ട് ഒരു സുവർഗാനുരാഗിയായിരുന്നു അദ്ദേഹം അയാളുടെ ജീവിതത്തിലെ ദുഃഖ ദുഃഖകരമായ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് ഇമെയിൽ വഴി എനിക്ക് വിവരിച്ചു തരാറുണ്ട് ജോലിസ്ഥലത്ത് അയാളുടെ സഹപ്രവർത്തകർ സംഘം ചേർന്ന് അയാളെ ശല്യപ്പെടുത്താറുണ്ട് അവരെല്ലാം അയാളെ വൃത്തികെട്ട രീതിയിലാണ് അയാളോട് പെരുമാറിയിരുന്നത് അത് അയാൾക്ക് നിരന്തരമായ മാനസിക സംഘർഷം ഉണ്ടാക്കിയിരുന്നു അയാൾ റോഡിലൂടെ നടക്കുമ്പോൾ അധാർമികമായ രീതിയിൽ ഉപയോഗിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി ചില സ്വവർഗ രതി അടുത്തുകൂടി ശല്യപ്പെടുത്താറുണ്ട് അയാൾ ഒരു ഹാസ്യ കലാകാരനാകാൻ ആഗ്രഹിച്ചിരുന്നു അയാൾ ഹാസ്യ പരിപാടി അവതരിപ്പിക്കുമ്പോൾ കാണികളിൽ പലരും അയാൾ സ്വ ഒരു സ്വർവർഗാനുരാഗിയാണെന്ന കാരണത്താൽ പരിപാടി തടസ്സപ്പെടുത്തും വിധത്തിൽ ഇടപെടാറുണ്ട് അയാളുടെ ജീവിതം ഒട്ടും സന്തോഷമില്ലാത്ത ദുരിതമയമായ ഒന്നായിരുന്നു ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ അയാൾ സ്വർഗ്ഗാനുരാഗി ആയതിനാൽ ആക്രമിക്കപ്പെടുന്നു എന്നതിന് എന്നതിന് ചുറ്റും കേന്ദ്രീകരിച്ചായിരുന്നു തനിക്ക് വേണ്ട എന്നാഗ്രഹിക്കുന്ന കാര്യങ്ങളിലായിരുന്നു അയാൾ മനസ്സ് കേന്ദ്രീകരിച്ചിരുന്നത് എന്ന് ഞാൻ അയാൾക്ക് പറഞ്ഞു കൊടുത്തു അയാൾ മുൻപ് എനിക്ക് അയച്ച ഒരു ഇമെയിൽ സന്ദേശം അയാൾക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞു ഇതൊന്നുകൂടി വായിച്ചു നോക്കൂ നിങ്ങൾ വേണ്ട എന്നാഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് എത്രയാണ് നിങ്ങൾ എനിക്ക് എഴുതിയിരിക്കുന്നത് നിങ്ങൾ അവയെക്കുറിച്ച് വല്ലാതെ വികാരാധീനനാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നു നിങ്ങൾ വികാരാധീനതയോടെ എന്തെങ്കിലും മനസ്സിൽ കേന്ദ്രീകരിച്ചാൽ മനസ്സ് കേന്ദ്രീകരിച്ചാൽ നിങ്ങൾ വികാരാധീനതയോടെ എന്തിലെങ്കിലും മനസ്സ് കേന്ദ്രീകരിച്ചാൽ ആ കാര്യം വളരെ വേഗത്തിൽ യാഥാർത്ഥ്യമാകും അപ്പോൾ മുതൽ താൻ വേണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ മനസ്സ് കേന്ദ്രീകരിക്കണം എന്ന ആശയം അയാൾ ആത്മാർത്ഥമായി ഉൾക്കൊണ്ടു അതിനുവേണ്ടി ശരിക്കും പരിശ്രമിക്കാനും തുടങ്ങി അടുത്ത ഏഴെട്ട് ആഴ്ചകൾക്കുള്ളിൽ സംഭവിച്ചത് ശരിക്കും ഒരു മഹാത്ഭുതം തന്നെയായിരുന്നു ഓഫീസിൽ അയാളെ ശല്യപ്പെടുത്തിയിരുന്ന ആളുകളിൽ കുറെ പേർ മറ്റു വകുപ്പുകളിലേക്ക് സ്ഥലം മാറ്റമായി പോയി മറ്റു ചിലർ ആ സ്ഥാപനത്തിലെ ജോലി തന്നെ ഉപേക്ഷിച്ചു പോയി ശേഷിച്ചവർ അയാളെ ശല്യപ്പെടുത്തുന്നത് പൂർണ്ണമായും നിർത്തുകയും ചെയ്തു അയാൾ റോഡിലൂടെ നടക്കുമ്പോൾ പിറകെ നടന്ന് ശല്യം ചെയ്യാൻ ആരുമുണ്ടായില്ല അയാൾ തൻ്റെ ഹാസ്യപരിപാടി അവതരിപ്പിക്കുമ്പോൾ കാണികൾ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു ആരും തന്നെ അയാളെ തടസ്സപ്പെടുത്തുകയോ അപമാനിക്കാൻ ശ്രമിക്കുകയോ ചെയ്തില്ല അയാൾ വേണ്ട എന്നാഗ്രഹിച്ച കാര്യങ്ങളിൽ അയാൾ ഭയപ്പെട്ടിരുന്ന കാര്യങ്ങളിൽ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം എന്നാഗ്രഹിച്ചിരുന്ന കാര്യങ്ങളിൽ മനസ്സ് കേന്ദ്രീകരിക്കുന്ന രീതി ഉപേക്ഷിച്ച് വേണം എന്നാഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ മാത്രം കേന്ദ്രീകരിക്കാൻ തുടങ്ങിയതോടെ അയാളുടെ ജീവിതം ആകെ മാറി റോബർട്ടിന്റെ ജീവിതത്തിൽ മാറ്റം വന്നത് അയാൾ തൻ്റെ ചിന്തകളിൽ മാറ്റം വരുത്തിയതുകൊണ്ടാണ് അയാൾ ഇപ്പോൾ വ്യത്യസ്തമായ ഒരു തരംഗം പ്രപഞ്ചത്തിലേക്ക് പ്രക്ഷേപണം ചെയ്യുന്നു പ്രപഞ്ചത്തിന് ഈ പുതിയ തരംഗ യോജിച്ച ചിത്രങ്ങൾ അത് എത്ര അസാധ്യമാണെന്ന് തോന്നിയാലും ശരി അയാൾക്ക് എത്തിച്ചു കൊടുത്തേ മതിയാവും റോബർട്ടിന്റെ പുതിയ ചിന്തകളാണ് അയാളുടെ പുതിയ തരംഗമായത് അയാളുടെ ജീവിതത്തെ മാറ്റിമറിച്ച ചിത്രങ്ങൾ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കൈകളിലാണ് ഇപ്പോൾ നിങ്ങൾ എവിടെയാണുള്ളത് എവിടെയാണെന്നുള്ളത് പ്രശ്നമല്ല ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത് എന്താണെന്നുള്ളതും പ്രശ്നമല്ല നിങ്ങൾക്ക് ബോധപൂർവം നിങ്ങളുടെ ചിന്തകൾ എന്തായിരിക്കണമെന്ന് തിരഞ്ഞെടുക്കാം അങ്ങനെ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റാം ഒരു രക്ഷയുമില്ലാത്ത സാഹചര്യമോ അങ്ങനെ ഒന്നുമില്ല തന്നെ ഒരു രക്ഷയുമില്ലാത്ത സാഹചര്യമോ അങ്ങനെയൊന്നും ഇല്ല തന്നെ ജീവിതത്തിലെ ഏത് സാഹചര്യത്തിനും മാറ്റമുണ്ടാവും